ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഒരു ഹമ്പിലൂടെ എങ്ങനെ ഒരു വാഹനം എളുപ്പത്തിൽ ഓടിക്കാം, ഞാൻ 3-4 ഡെമോ ഹമ്പിലൂടെ ഡ്രൈവ് ചെയ്ത് കൃത്യമായിട്ട് നിങ്ങളെ കാണിച്ചു തരാം. ഇതനുസരിച്ച് നിങ്ങളൊന്ന് പ്രാക്ടീസ് ചെയ്യുക. ഞാൻ ഒരുപാട് പേർക്ക് ഡ്രൈവിംഗ് ക്ലാസ് എടുത്തു കൊടുക്കുന്നതാണ്. ഡ്രൈവ് ചെയ്യുന്ന അവസരങ്ങളിൽ ഹമ്പിൽ ഡ്രൈവ് ചെയ്യുമ്പോൾ തുടക്കക്കാർ ചെയ്യുന്ന മിസ്റ്റേക്കുകൾ, മണ്ടത്തരങ്ങൾ കൃത്യമായിട്ട് എനിക്കറിയാം. ഓക്കെ, നിങ്ങൾ നോക്കുക, ഞാനിപ്പോൾ ഒരു മെയിൻ റോഡിൽ വാഹനവുമായിട്ട് നിൽക്കുകയാണ്. ഇവിടെ മുന്നിലായിട്ടൊരു ഹമ്പുണ്ട്. നമ്മൾ ആദ്യത്തെ ഒരു ഡെമോയിൽ പഠിക്കാൻ പോകുന്നത് ഒരു വാഹനം ഹമ്പിലൂടെ ഡ്രൈവ് ചെയ്യുമ്പോൾ വാഹനത്തിൻ്റെ വേഗത കുറവാണെങ്കിൽ എങ്ങനെ ഒരു വാഹനം ഓടിക്കണം, ഏതൊക്കെ ഗിയർ സെലക്ട് ചെയ്യണം, ക്ലച്ച് ബ്രേക്ക് ആക്സിലറേറ്റർ എങ്ങനെ കൃത്യമായിട്ട് ഉപയോഗിക്കണം എന്നുള്ളതാണ് ആദ്യത്തെ ഒരു ഡെമോയിൽ നിങ്ങളെ ഞാൻ കാണിച്ചു തരാൻ പോകുന്നത്. നിങ്ങൾ ശ്രദ്ധയോടെ കാണുക. ഞാനിതേ വാഹനം സ്റ്റാർട്ട് ചെയ്യുന്നു. മുന്നിലായിട്ട് ഇതേ ഇവിടെ ഒരു ഹമ്പുണ്ട്. ഓക്കെ, ഞാനിതേ വാഹനം സ്റ്റാർട്ട് ചെയ്യുന്നു. ഓക്കെ, ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട 1-2 പോയിന്റ്സ് പറഞ്ഞ് തന്നതിന് ശേഷം വണ്ടി ഒന്ന് ഓടിക്കാം. ഒന്നാമതായിട്ട് നിങ്ങൾ മനസ്സിലാക്കുക, നമ്മളൊരു ഹമ്പിലേക്ക് സമീപിക്കുമ്പോൾ നമ്മളുടെ വാഹനത്തിൻ്റെ വേഗത കുറവാണെങ്കിൽ നമ്മൾ സെലക്ട് ചെയ്യേണ്ട ഗിയർ സെക്കൻഡ് ഗിയർ ആയിരിക്കണം. സെക്കൻഡ് ഗിയർ നമ്മൾ സെലക്ട് ചെയ്യുക. അതോടൊപ്പം തന്നെ ഒരു ഹമ്പ് കയറുന്നതിന് മുന്നേ തന്നെ വാഹനത്തിന് വേഗത കൂടുതലുണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങൾ ഹമ്പ് കയറുന്നതിന് മുന്നേ തന്നെ ഒന്ന് ബ്രേക്ക് ചെയ്ത് വാഹനത്തിൻ്റെ വേഗത കുറയ്ക്കുക. ഒരുപാട് ബ്രേക്ക് ചെയ്ത് കുറയ്ക്കാനല്ല പറയുന്നത്, ചെറുതായിട്ടൊന്ന് ബ്രേക്ക് ചെയ്ത് വാഹനത്തിൻ്റെ വേഗത കുറയ്ക്കുക. കുറച്ച് ഹമ്പിലേക്ക് വാഹനം കയറുമ്പോൾ ബ്രേക്കിൽ നിന്ന് നിങ്ങൾ പരമാവധി കാല അയച്ചു കൊടുക്കുക. ഹമ്പ് കയറി ഇറങ്ങാനായിട്ട് നിങ്ങൾ കാല അയച്ചു കൊടുക്കുക. ഓൾറെഡി ബ്രേക്ക് നമ്മൾ ഹമ്പ് കയറുന്നതിന് മുന്നേ തന്നെ കുറച്ച് കൊടുത്തത് കൊണ്ട് തന്നെ ഹമ്പിൽ കയറാൻ തുടങ്ങിയാൽ വാഹനത്തിൻ്റെ വേഗത കുറയുകയും വളരെ സ്മൂത്തായിട്ട് നമുക്ക് ഹമ്പ് കയറി ഇറങ്ങാൻ കഴിയുന്നതാണ്. പിന്നീട് വേണം നിങ്ങൾ ആക്സിലറേറ്റർ കൊടുക്കുവാനായിട്ട്. ഇനി അത് നിങ്ങളെ ഒന്ന് കാണിക്കാം. ഞാൻ ഇതേ ഫസ്റ്റ് ഗിയർ കൊടുത്ത വാഹനം മുന്നോട്ടേ എടുക്കുകയാണ്. നിങ്ങൾ ശ്രദ്ധയോടെ കാണുക, ക്ലച്ച് കൺട്രോൾ ചെയ്യുന്നത് കാണുക, അതോടൊപ്പം തന്നെ ആക്സിലറേറ്റർ കൊടുക്കുന്നത്, വാഹനത്തിൻ്റെ വേഗത, ഇതെല്ലാം കൃത്യമായിട്ട് നിങ്ങൾ ഒന്ന് ശ്രദ്ധിച്ച് കാണുക. ഞാനിത് ഫസ്റ്റ് ഗിയർ കൊടുത്ത് വാഹനം മുന്നോട്ടെടുത്തു. ഓക്കെ, വണ്ടിക്ക് മൂവ്മെൻ്റ് ആക്കുന്നു, സെക്കൻഡ് ഗിയറിൽ പോകുന്നു. സെക്കൻഡ് ഗിയറിൽ ഇങ്ങനെ പതുക്കെ പോവുകയാണ്. മുന്നിലായിട്ടൊരു ഹമ്പുണ്ട്, പതുക്കെയാണ് വാഹനം പോകുന്നതെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കുക, ഇവിടെ ചെറിയൊരു വളവുണ്ട്. ഞാനിത് സെക്കൻഡ് ഗിയറിൽ വാഹനം പോകുന്നു. ഓക്കെ, ഇതേ സെക്കൻഡ് ഗിയറിൽ പോവുകയാണ്. ഇനി ഈ ഒരു വളവ് കഴിഞ്ഞിട്ട് മുന്നിലായിട്ടാണ് ആ ഒരു ഹമ്പുള്ളത്. നിങ്ങൾ നോക്കുക, ഞാൻ സെക്കൻഡ് ഗിയറിൽ ഇങ്ങനെ വാഹനം പോവുകയാണ്. ആവറേജ് ചെറിയൊരു സ്പീഡിൽ തന്നെയാണ് ഇപ്പോൾ വാഹനം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ശ്രദ്ധയോടെ കാണുക. ഓക്കെ, ഇതേ ഇവിടെ മുന്നിലായിട്ടൊരു ഹമ്പ് വന്നു. ഹമ്പിന് ഏകദേശം ഒരു നല്ല ദൂരത്തിൽ തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, വാഹനത്തിൻ്റെ വേഗതയൊന്ന് കുറയ്ക്കുക. ആക്സിലറേറ്റർ കുറയ്ക്കുക. ഹമ്പിന് മുന്നേയായിട്ട് ഇതേ ഇങ്ങനെ ഒന്ന് ബ്രേക്ക് ചെയ്ത് കൊടുക്കുക. ഹമ്പ് കയറാൻ തുടങ്ങി, ബ്രേക്കിൽ നിന്ന് കാലയക്കുക. ഇതേ ഹമ്പ് കയറി ഇറങ്ങി. നിങ്ങൾ നോക്കുക, മുന്നിൽ വന്ന ഈ ഒരു ഹമ്പ് കയറി ഇറങ്ങിയപ്പോൾ വാഹനം വളരെയധികം സ്ലോ ആയി. പിന്നെ എന്ത് ചെയ്യണം, നിങ്ങൾ ചെറുതായിട്ട് ഇതേ ഇത്തരത്തിൽ ആക്സിലറേറ്റർ കൊടുത്ത് പോവുക. വീണ്ടും ഇതേ മുന്നിലായിട്ട് ഇവിടെ ഒരു ഹമ്പ് വരുന്നു. ഫസ്റ്റിൻ്റെ കാലം ഇതേ മെല്ലെ ബ്രേക്ക് വരുന്നു, ഹമ്പ് കയറി ഇറങ്ങി, അതിനുശേഷം ബ്രേക്കിൽ നിന്ന് കാലെടുക്കുന്നു. വീണ്ടും എന്ത് ചെയ്തു, നമ്മൾ ആക്സിലറേറ്റർ കൊടുത്തു. ഇത് പതുക്കെ ഓടിക്കുമ്പോൾ നിങ്ങളിത് ഇത്രയും വളരെ സിമ്പിളായിട്ട് ഡ്രൈവ് ചെയ്താൽ മതി. ഇനി നിങ്ങളെ കാണിച്ചു തരുന്നത് രണ്ടാമത്തെ ഡെമോയാണ്. ഒരു വാഹനം വളരെ വേഗത്തിൽ പോകുന്നു, പെട്ടെന്ന് മുന്നിലായിട്ടൊരു ഹമ്പ് കണ്ടു കഴിഞ്ഞാൽ എങ്ങനെ ഒരു വാഹനം ഓടിക്കണം, ഏത് ഗിയർ സെലക്ട് ചെയ്യണം എന്നുള്ളതാണ് കാണിച്ചു തരുന്നത്. നിങ്ങൾ ശ്രദ്ധയോടെ കാണുക. ഓക്കെ, ഫസ്റ്റ് ഗിയറിൽ വാഹനം മുന്നോട്ടെടുത്തു, വണ്ടിക്ക് മൂവ്മെൻ്റ് ആക്കുന്നു, സെക്കൻഡ് ഗിയർ കൊടുക്കുന്നു, വീണ്ടും വണ്ടിക്ക് മൂവ്മെൻ്റ് ആക്കുന്നു, ഞാനിതേ തേർഡ് ഗിയർ കൊടുക്കുന്നു. ഓക്കെ, വീണ്ടും വണ്ടിക്ക് ഞാനിതേ മൂവ്മെൻ്റ് ആക്കുകയാണ്, ഞാനിതേ ഫോർത്ത് ഗിയർ കൊടുക്കുകയാണ്, നാലാമത്തെ ഗിയറിൽ പോകുന്നു. ഇതേ ആവറേജ് സ്പീഡിൽ പോവുകയാണ്. മുന്നിലായിട്ട് ഇതേ ഒരു ഹമ്പുണ്ട്, ഞാനതേ ആ ഹമ്പ് കണ്ടു. ഹമ്പ് കണ്ട ഉടൻ തന്നെ ഞാൻ ചെയ്തത് ബ്രേക്കേ വന്ന് വണ്ടി സ്ലോ ചെയ്തു, ക്ലച്ച് ഔട്ട് ചെയ്ത് തേർഡ് ഗിയർ അങ്ങ് കൊടുത്ത് ഇതേ മെല്ലെ ബ്രേക്കേ വന്നു, വീണ്ടും ഹമ്പിനോട് അടുത്ത് വന്നു, ഗിയർ ഡൗൺ ചെയ്ത് സെക്കൻഡ് ഗിയർ കൊടുത്ത് വാഹനം സ്ലോ ചെയ്തു. ഒപ്പം എൻ്റെ കാല് ഹാഫ് ക്ലച്ചിലും ഹാഫ് ബ്രേക്കിലും ഇരുന്ന് ആ ഒരു ഹമ്പ് കയറി സ്ലോ ആയിട്ട് ഇറങ്ങി. നിങ്ങൾ നോക്കുക, ഞാൻ ആ ഒരു ഹമ്പ് ഗിയർ ഇപ്പോൾ ഡൗൺ ചെയ്തു, ഫോർത്തിൽ നിന്ന് സെക്കൻഡ് ഗിയർ വരെ ഡൗൺ ചെയ്താണ് ആ ഒരു ഹമ്പ് ഞാൻ കയറി ഇറങ്ങിയത്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് വളരെ വേഗത്തിലാണ് പോകുന്നതെങ്കിൽ ഈ ഒരു മെത്തേഡ് ചെയ്യുക. ഇത് വാഹനം ഓടിക്കുന്ന തുടക്കക്കാർക്ക് കുറച്ച് ബുദ്ധിമുട്ടാവും. അപ്പം നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, ഫോർത്ത് ഗിയറിലാണ് പോകുന്നതെങ്കിൽ ജസ്റ്റ് ക്ലച്ച് ചവിടി തേർഡ് ഗിയർ കൊടുക്കുക. തേർഡ് ഗിയർ കൊടുക്കുമ്പോൾ തന്നെ ഓൾറെഡി വാഹനം സ്ലോ ആകും. അതിനുശേഷം നിങ്ങൾ മെല്ലെ ബ്രേക്കും കൂടെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പോൾ തേർഡ് ഗിയറിൽ ഓൾറെഡി വാഹനം സ്ലോ ആകും. ഒപ്പം നമ്മൾ ബ്രേക്കും കൂടെ കൊടുക്കുമ്പോൾ ഗിയറിൽ ഒരു സ്ലോ ആകുന്ന ഒരു സാഹചര്യവും, ബ്രേക്കും കൂടെ വരുമ്പോൾ നമുക്ക് വണ്ടിയെ കുറച്ചും കൂടെ നമുക്ക് വാഹനത്തിൻ്റെ വേഗത കൺട്രോൾ ചെയ്യാൻ കഴിയും. അതിനുശേഷം നിങ്ങൾ മെല്ലെ ആ ഒരു ഹമ്പ് കയറി ഇറങ്ങുവാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും എഫക്റ്റീവായിട്ട് തന്നെ ആ ഒരു ഹമ്പ് കയറി ഇറങ്ങാൻ കഴിയുന്നതാണ്.
ഒരു ഹമ്പിലൂടെ ഡ്രൈവ് ചെയ്യുമ്പോൾ തുടക്കക്കാരായ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇത്രമാത്രം. അതായത് നമ്മളൊരു വാഹനം ഓടിച്ചു വരുന്നത് ഒന്നെങ്കിൽ വേഗത കൂടിയായിരിക്കാം, വേഗത കുറഞ്ഞായിരിക്കാം. വേഗത കുറഞ്ഞാണ് വരുന്നതെങ്കിൽ നിങ്ങളൊരു സെക്കൻഡ് ഗിയറിലായിരിക്കും. വാഹന ഹമ്പിനോട് അടുത്ത് വരുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ജസ്റ്റ് വാഹനത്തിന് വേഗത ചെറുതായിട്ടെങ്കിലും കൂടുതലായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഹമ്പ് കയറുന്നതിന് മുന്നേ തന്നെ ഒന്ന് ബ്രേക്ക് ചെയ്ത് വണ്ടി ചെറുതായിട്ടൊന്ന് സ്ലോ ചെയ്യുക. തീർത്തും ബ്രേക്ക് ചെയ്ത് കൊടുക്കരുത്, ചെറുതായിട്ടൊന്ന് സ്ലോ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഹമ്പ് കയറാൻ തുടങ്ങുമ്പോൾ ബ്രേക്കിൽ നിന്ന് കാലയക്കുക. അപ്പോൾ പതുക്കെ ആ ഒരു ഹമ്പ് കയറി അങ്ങ് ഇറങ്ങിക്കൊള്ളും. ഇറങ്ങിക്കഴിഞ്ഞതിന് ശേഷം വീണ്ടും നിങ്ങൾ ആക്സിലറേറ്റർ കൊടുത്ത് വാഹനം പോകുക. അപ്പം നമുക്കൊരു ജെർക്കിംഗ് ഒന്നും ഇല്ലാതെ വളരെ സ്മൂത്തായിട്ട് തന്നെ വാഹനം ഡ്രൈവ് ചെയ്യാൻ കഴിയും. ഇനി നിങ്ങൾ ആവറേജ് വേഗത്തിലാണ് ഒരു ഹമ്പിനോട് സമീപിക്കുന്നതെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ വേഗത്തിൽ വരുമ്പോൾ ഒരു പക്ഷെങ്കിൽ ഒരു ഫോർത്ത് ഗിയറിലോ തേർഡ് ഗിയറിലോ ആയിരിക്കും വാഹനം വരുന്നത്. ഹമ്പിലേക്ക് സമീപിക്കുന്നതിന് മുന്നേ പെട്ടെന്ന് ഹമ്പ് കാണുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് പെട്ടെന്ന് തന്നെ നിങ്ങൾ ബ്രേക്കിൽ കാല് വെച്ച് വാഹനം സ്ലോ ചെയ്തുകൊണ്ട് ക്ലച്ചും കൂടെ ചവിട്ടി ഫോർത്തിലാണ് വരുന്നതെങ്കിൽ ഗിയർ ഒന്ന് ഡൗൺ ചെയ്ത് തേർഡ് ഗിയർ കൊടുക്കുക. നമ്മൾ ഓൾറെഡി ബ്രേക്കും ചെയ്യുന്നു, ഗിയറും ഡൗൺ ചെയ്ത് ക്ലച്ചിൽ നിന്ന് കാലയക്കുമ്പോൾ ബ്രേക്കിൻ്റെയും ഗിയറിൻ്റെയും ഒരു പിടുത്തം വാഹനത്തിന് ഓൾറെഡി വരുമ്പോൾ വാഹനം സ്ലോ ആകും. സ്ലോ ആയി ആ ഒരു ഹമ്പ് കയറി തുടങ്ങുമ്പോൾ നിങ്ങൾ ജസ്റ്റ് ബ്രേക്കിൽ ഒന്ന് കാല് വെച്ചേക്കുക. ഹമ്പ് ഇറങ്ങിയതിന് ശേഷം പിന്നെ നിങ്ങൾക്ക് വളരെ സ്മൂത്തായിട്ട് വാഹനം ഓടിക്കാൻ കഴിയും. ഇനി ഫോർത്തിൽ നിന്ന് നിങ്ങൾ തേർഡ് കൊടുക്കുമ്പോഴും വാഹനം സ്ലോ ആകുന്നില്ലെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് വീണ്ടും നിങ്ങൾ തേർഡിൽ നിന്ന് ഗിയർ ഒന്നും കൂടെ ഡൗൺ ചെയ്ത് സെക്കൻഡ് ഗിയർ കൊടുക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ എൻ്റെ ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം പേജും കൂടെ ഒന്ന് ഫോളോ ചെയ്യുക. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. വീണ്ടും നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് അടുത്തൊരു ദിവസം കാണാം. ഓക്കെ, ബൈ.